മുരിക്കാശ്ശേരിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിലുണ്ടായി വാക്കേറ്റത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായി. ഇടുക്കി 16ാം കണ്ടം സ്വദേശി പീച്ചാനിയിൽ അഷ്റഫിനെയാണ് മുരിക്കാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അക്രമത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ അടിമാലി മാങ്കുളത്തിന് സമീപത്തു നിന്നും പിടികൂടുകയായിരുന്നു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അടിമാലി മാങ്കുളം റോഡിൽ സഞ്ചരിക്കുന്നതായുള്ള വിവരം മുരിക്കാശ്ശേരി പോലീസിന് ലഭിച്ചിരുന്നു. സംഭവം നടന്ന 6 മണിക്കൂറിനുള്ളിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയതും. എന്നെ തുടർന്ന് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും പോലീസ് ആ സമയത്ത് തന്നെ പത്തോളം പോലീസുകാരെ അവിടെ എത്തുകയും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിക്കുകയും പ്രതി അവിടുന്ന് എന്നോട് ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റേ ടെക്നിക്കൽ പരമായിട്ടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടിമാലി ഭാഗത്തുണ്ടെന്ന് അവിടെ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് പിന്നെ പിന്തുടർന്ന് അവിടെ എത്തി. നമുക്കറിയാമല്ലോ തൊട്ടടുത്ത് തന്നെ ഇറച്ചിക്കട നടത്തുന്ന അഷ്റഫ് എന്ന് പറയുന്ന ആളാണ്. പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനായി സമീപത്ത് മത്സ്യക്കച്ചവടം നടത്തുന്ന അഷ്റഫ് എത്തുകയായിരുന്നു. ഫാമിലി റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനികൾ ഉച്ചത്തിൽ സംസാരിച്ചു വന്ന കാരണത്താൽ അഷ്റഫ് വിദ്യാർത്ഥികളോട് ദേഷ്യപ്പെട്ടു. ഈ സമയം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ബാലമുരളിയും കൂട്ടുകാരും ഇത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. പിന്നീട് ഹോട്ടലുടമ ഇടപെട്ട് പ്രശ്നവും പരിഹരിച്ചു. ഭക്ഷണം കഴിക്കുകയാണ് ചെറിയ കുട്ടികള്, അപ്പൊ അവര് വർത്താനം പറഞ്ഞു ക്ലാസ്സിലെ പോലെ കാര്യങ്ങൾ സംസാരിക്കാണ്. അപ്പൊ ഇയാള് വന്ന് പറഞ്ഞു എന്തെങ്കിലും കുട്ടിയിട്ട് എന്താ വച്ചുകളും കൂട്ടി വർത്താനം പറഞ്ഞു മുണ്ടാതിരിക്കുന്നത്. അപ്പൊ ഇവരെ ഈ സൗണ്ട് കസ്റ്റമറ് പറഞ്ഞത് എന്തിനാ ഉള്ള സൗണ്ട് തൊട്ടാണ് ഇപ്പൊ വർഷം ഉള്ളത് മുണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കൊണ്ട് വർത്താനം പറഞ്ഞു സോൾവ് ആയി. പിന്നെ ഭക്ഷണം കഴിച്ച് കൈ വൈകി വന്നിട്ട് അത് അടിക്കു തുടങ്ങി ഇവരെ. എന്നാൽ ഭക്ഷണം കഴിച്ചിറങ്ങിയ അഷ്റഫ് ഇയാളുടെ കടയിൽ പോയി കത്തിയുമായെത്തി. ബാലമുരളിയും സുഹൃത്തുക്കളും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആക്രമിക്കുകയായിരുന്നു. രണ്ടു മൂന്ന് കുട്ടികളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ പുള്ളിക്കാരൻ അവിടുന്ന് കത്തിയായിട്ട് വന്നിട്ട് അവരായിട്ട് പിന്നെ അടിയും ബഹളം ഉണ്ടായി. പിന്നെ ലാസ്റ്റ് കത്തി എടുത്തോണ്ട് വീശപ്പോ ഒരു പയ്യന്റെ സൈഡിൽ കൂടെ കത്തി കൊണ്ടു. ബാക്കി ഒരു പയ്യൻ ഓടില്ലെങ്കിൽ അവനെ ഓടിച്ചിട്ട് കുത്തി. അവൻ ഓടി രക്ഷപ്പെട്ടു. സാരമായി പരിക്കേറ്റ ബാലമുരളിയെ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കസ്റ്റഡിയിലെടുത്ത അഷ്റഫിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ഇടുക്കി വിഷൻ ന്യൂസ് ചെറുതോണി.